الفاتحة. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اوصل مثل صباب ما قرنا وهذه هدية واصلة ورحمة نازلة بركة ساملة منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم സുമേല അറുവായി ജമീൽ അമ്പിയായി വൽ ഔലിയായി വൽ ഉലമായി വ സുഹദായി വ സദ്ദീഖിനോ സ്വാലിഹിൻ സുമേല അറുവായി അമ്പാത്തിൽ മുസ്ലിമീന ആമ്മായി കലാക്കുലിസയിൻ കദീർ അള്ളാഹുമ ഹാഫിന വാഫി അഹ്ലീന മിങ്കുല്ലി ബലായി ദുനിയ മുസീബാത്തി കുല്ലിഹ ഫിത്നാത്തി അദാബില്ലാഹിറ അള്ളാഹുമ ആത്തിന ഖൈറദ്ദുനിയ വ ഖൈറുല്ലാഹിറ വസരിഫ് അന്ന ശറദ്ദുനിയ വ ശറല്ലാഹിറ അള്ളാഹുമ ഇന്ന നസ്വലുക്കൽ അഫ്വൽ ആഫിയത്ത് വൽ മുആഫാത്ത ദായിമത്ത ഫിദ്ദീനി വ ദുനിയ വൽ ആഖിറ اللهم رب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات دعواهم فيها سبحانك اللهم تحيتهم فيها سلام وآخر دعواهم الحمد لله رب العالمين السلام عليكم UDF-ന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാരെ നല്ലവരായ സഹപ്രവർത്തകന്മാരെ അജാനൂർ പഞ്ചായത്തിലെയും കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെയും UDF മെമ്പർമാരെ സഹപ്രവർത്തകരെ, വളരെ നാളുകൾക്ക് ശേഷമാണ് നോർത്ത് ചിത്താരിയിൽ മുസ്ലിം ലീഗ് ഒരു പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഈ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ പ്രിയങ്കരനായ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട മെട്രോ മുഹമ്മദ് ഹാജി സാഹിബിൻ്റെ നാമധേയത്തിൽ ഇന്നലെ കാലത്ത് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ നമ്മുടെ നാടിന് സമർപ്പിച്ച മെട്രോ മുഹമ്മദ് ഹാജി സ്മാരക സൗധം നോർത്ത് ചിത്താരി മുസ്ലിം ലീഗ് ഓഫീസ് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നാം ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും നോർത്ത് ചിത്താരി മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടിയും 22-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടിയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസമായി ജീവിച്ചു എന്ന് പറയുന്ന ഒരു മഹാപുരുഷൻ, കേരളക്കരയിൽ ചിലപ്പോൾ നമുക്ക് അപൂർവം ചില ജന്മങ്ങളിലൊന്നായി നൂറ്റാണ്ടുകളിൽ ജന്മം കൊള്ളുന്ന ഒരു ജന്മമായി നമ്മുടെ നാടിൽ സാധാരണക്കാരനിൽ സാധാരണക്കാരനായി ജീവിച്ച് തൻ്റെ പ്രയത്നവും കഠിനാധ്വാനവും സന്മനസ്സും കൊണ്ട് ഓരോ നാട്ടുകാരൻ്റെയും ഓരോ വ്യക്തിയുടെയും ഓരോ പ്രസ്ഥാനത്തിൻ്റെയും ജീവനാഡിയായി മാറി. രാഷ്ട്രീയമെന്നോ സാമൂഹ്യമെന്നോ സാംസ്കാരികമെന്നോ മറ്റുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ടവനും ഒരത്താണിയായി മാറി. ഒരുപക്ഷെ ഉത്തര മലബാറിൻ്റെ രണ്ടാമത് കൊടപ്പനക്കൽ തറവാട് എന്ന് പോലും അറിയപ്പെട്ട നമ്മുടെ ചിത്താരി, ചിത്താരിയിലെ ബൈത്തുസ്സലാം എന്ന് പറയുന്ന ആ വീടിൽ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. എന്നും ആവലാദികളും വേവലാദികളും പരാതികളുമായി എത്തുന്ന ഒരു സമൂഹം, ആരെന്നോ എവിടെന്നോ എന്ന് പോലും അറിയാതെ കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും മറ്റുള്ള പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ നിന്ന് രാവിലെ ഇവിടെ വന്ന് ബസ്സിറങ്ങുകയും പ്രിയങ്കരനായ മെട്രോ മുഹമ്മദ് ഹാജി സാഹിബിൻ്റെ വീടിലെത്തുകയും അവിടെ എത്തിയിട്ട് ആരുടെ പോലും ശുപാർശയോ ശുപാർശക്കത്തോ അതുപോലെയുള്ള മെസ്സേജുകളോ ടെലിഫോണുകളോ ഇല്ലാതെ, ഞാൻ ഇന്ന വ്യക്തിയാണ്, എനിക്കിന്നതാണ് ആവശ്യം, എൻ്റെ ബുദ്ധിമുട്ട് ഇന്നതാണ് എന്ന് പറയുമ്പോൾ, നീ പോയിക്കൊള്ളൂ, നിന്റെ പ്രശ്നം ഞാൻ തീർത്തുകൊള്ളാമെന്ന് ആവെന്ന വ്യക്തിയായെന്നോ ആവുന്നവൻ്റെ ജാതി ഏതെന്നോ മതമേതെന്നോ നോക്കാതെ നമുക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട ഒരു മഹാമനുഷ്യ ഈ നോർത്ത് ചിത്താരിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു അയവിറക്കലാണ്, ഒരു സ്മരണ പുതുക്കലാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം പ്രിയങ്കരനായ മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ് എങ്ങനെയായിരുന്നു ഓരോ വ്യക്തികളിലും ജീവിച്ചിരിക്കുന്നത് എന്ന്. ഇവിടെ ഇന്ന് കാണുന്ന പ്രാഞ്ചി നേതാക്കന്മാർ, അതല്ലെങ്കിൽ കോക്കസ് നേതാക്കന്മാർ, ആ നേതാക്കന്മാർക്കൊക്കെ ഒരു ബദലായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ്. ആരുടെയും
കണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ വരെ എത്താൻ സാധിക്കുമായിരുന്നു പോലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കുടുംബം എങ്ങനെയാണോ ജീവിക്കുന്നത് തനിക്കോ സ്ഥാനമുള്ളവരും തന്റെ മനസ്സിലെന്നും പാവപ്പെട്ടവരും നിർധനരും അതേപോലെ തന്നെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരുമാണ് എന്ന് കാണിച്ചു കൊടുത്ത പ്രിയങ്കരനായ മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ് അതുകൊണ്ട് തന്നെയാണ് മെട്രോ മുഹമ്മദ് ഹാജി സാഹിബിന്റെ മരണം നമ്മളുടെ നാടിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തിനകത്ത് നമുക്കൊരു വേദനാജനകമായ സംഭവമാക്കി തീർത്തത് കാഞ്ഞങ്ങാടിന്റെ പ്രദേശങ്ങളിൽ നാമൊക്കെ കണ്ടതാണ് മെട്രോ മുഹമ്മദ് ഹാജി സാഹിബിന്റെ വിയോഗ വാർത്ത ഓ ആ വാർത്ത കേട്ടപ്പോ കാഞ്ഞങ്ങാട് വൈകുന്നേരം സായാഹ്ന പത്രത്തിൽ ഈ വാർത്ത വന്നപ്പോ ആ കടയിലേക്ക് എത്തിച്ചേർന്ന ഒരു ഹൈന്ദവ സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ് മരിച്ചുപോയോ എന്ന് ചോദിച്ചുകൊണ്ട് ആർത്തട്ട് ഹസിച്ച് കരഞ്ഞത് നാമൊക്കെയും കണ്ടതാണ് എന്തായിരുന്നു ആ സഹോദരിയോട് ചോദിച്ചപ്പോ പറഞ്ഞത് എന്റെ മകൾക്ക് ക്യാൻസർ എന്ന അസുഖമായിരുന്നു എന്റെ മകളെ ചികിത്സിക്കാൻ ഞാൻ ചെല്ലാത്ത ആശുപത്രികളില്ല എന്റെ ചെലവുകൾ താങ്ങാൻ കഴിയാതെയായപ്പോ ഞാൻ എൻ്റെ നാട്ടിലുള്ള പല ആളുകളുമായി ബന്ധപ്പെട്ടു അവരൊക്കെ എനിക്ക് സഹായം ചെയ്തു പക്ഷേ അവരുടെ സഹായത്തിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം എൻ്റെ മകൾ ഈ അസുഖവുമായി മൂർച്ഛിച്ച് ഈ മരണത്തോട് മല്ലടിക്കുന്ന ഒരു ഘട്ടമെത്തിയപ്പോ ആരോ പറഞ്ഞു ചിത്താരിയിൽ ഇങ്ങനെ ഒരു ആളുണ്ട് മെട്രോ മുഹമ്മദ് ഹാജി എന്ന് പോയി പറഞ്ഞാൽ നിങ്ങൾക്ക് ആരും അദ്ദേഹത്തിന്റെ വീട് കാണിച്ചു തരും നിങ്ങൾ അവിടെ പോവുക എന്നിട്ട് ആ സ്ത്രീ മെട്രോ മുഹമ്മദ് ഹാജി സാഹിബിന്റെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആ മകളുടെ ചികിത്സാ ചിലവ് മുഴുവനും ഏറ്റെടുത്ത ഒരു മഹാൻ ജാതി നോക്കാതെ മതം നോക്കാതെ തന്റെ പ്രസ്ഥാനം നോക്കാതെ ചെറുപ്പമോ വലുപ്പമോ നോക്കാതെ നമുക്ക് വേണ്ടി ജീവിച്ച് നമ്മളിൽ ഒരുവനായി തീർന്ന നമ്മുടെ പ്രിയങ്കരനായ മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ ഇങ്ങനെ ഈ സദസ് ഒരുമിച്ച് കൂട്ടിയത് ഈ റോഡ് സൈഡിൽ നിൽക്കുന്നവർ സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് അറിയിക്കുകയാണ് വാഹനങ്ങൾക്ക് തടസ്സം നിൽക്കാൻ പാടില്ല അതുപോലെ നമ്മുടെ നിയമപാലകർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാൻ പാടില്ല കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിൽക്കണമെന്ന് അറിയിക്കുകയാണ് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം നീട്ടുന്നില്ല നമ്മുടെ ഒരുപാട് പ്രിയങ്കരായ നേതാക്കന്മാർ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയൊക്കെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ സമയവും വളരെ നീണ്ടുപോയിരിക്കുകയാണ് ഇന്നത്തെ ഈ ചടങ്ങിൽ ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് 22nd വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ജനാബ് പി അബൂബക്കർ ഹാജി സാഹിബാണ് അദ്ദേഹത്തെ ഈ സ്വാഗതം കമ്മിറ്റിക്ക് വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ ഇന്നത്തെ ചടങ്ങ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത നമ്മുടെ കാസർഗോഡിന്റെ സ്വന്തം സി ടി അഹമ്മദ് അലി സാഹിബാണ് അദ്ദേഹത്തെ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് എന്നും തണലായി കൂട്ടായി ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന മെട്രോ മുഹമ്മദ് ഹാജി സാഹിബിന്റെ പ്രിയപുത്രൻ മുജീബ് മെട്രോയാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ ചടങ്ങിനെ അഭിസംബോധന ചെയ്യാനെത്തിയ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ടി അബ്ദുല്ല സാഹിബ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ ഇന്നിവിടെ ഈ സമ്മേളനത്തിലെത്താമെന്നേറ്റ മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ് കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിന്റെ ട്രഷറർ കലക്ടർ മായിൻ ഹാജി അദ്ദേഹത്തിനും സ്വാഗത സംഘം കമ്മിറ്റിയുടെ ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയാണ് അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി സാഹിബ് അദ്ദേഹത്തെ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി കാസർഗോഡിന്റെ ശബ്ദം നിയമസഭകളിൽ നിന്നും കാസർഗോഡിന് വേണ്ടി ജലിച്ചു നിൽക്കുന്ന വ്യക്തിത്വം ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നെ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ പ്രിയങ്കരനായ എന്നെ നെല്ലിക്കുന്ന MLA സാഹിബ് അറിവുകളെ ഈ പൊതുസമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കാസർഗോഡ് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി
ടി വി കബീർ അവരെ സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി 14 അബ്ദുറഹ്മാൻ സാഹിബിനെ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ട്രഷറർ സി എം ഖാദർ ഹാജിയെ സ്വാഗതം ചെയ്യുകയാണ്. കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തക സമിതി അംഗവും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായ സി മുഹമ്മദ് കുഞ്ഞി സാഹിബിനെ സ്വാഗതം ചെയ്യുകയാണ്. അജാനൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് നമ്മുടെയൊക്കെ ആദരണീയനായ നേതാവ് ബഹുമാനപ്പെട്ട മുബാറക് ഹസൈനാർ ഹാജി അവരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ജനറൽ സെക്രട്ടറി ഹമീദ് ചേരക്കാടത്തവരെയും സ്വാഗതം ചെയ്യുകയാണ്. മറ്റു പോഷക സംഘടനാ ഭാരവാഹികളായ കൗവൽ അബ്ദുറഹ്മാൻ സാഹിബ്, പാലാട്ട് ഇബ്രാഹിം സാഹിബ്, സി എച്ച് അബൂബക്കർ ഹാജി, അതേപോലെ നോർത്ത് ജിത്താരി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ അനിഷേധ്യനായ പ്രസിഡന്റ് ജനാബ് സി മുഹമ്മദ് കുഞ്ഞി ഹാജി, അതേപോലെ 22 വാർഡ് ഭാരവാഹികളായ സി എച്ച് ഹുസൈൻ, കെ എം സി സി നോർത്ത് ജിത്താരി യൂണിറ്റ് പ്രസിഡന്റ് ജലീൽ മെട്രോ, 22 വാർഡ് ഭാരവാഹികളായ ഷറഫുദ്ദീൻ, 20 വാർഡ് ഭാരവാഹികളായ പി അബ്ദുറഹ്മാൻ സാഹിബ്, പി ഹമീദ്, മുഹമ്മദ് കുഞ്ഞി മുക്കൂട്, കാസർഗോഡ് ജില്ലാ വനിതാ ലീഗിൻ്റെ പ്രസിഡന്റ് ശ്രീമതി നസീമ ടീച്ചർ, അതേപോലെ 22 വാർഡ് മെമ്പർ ഹാജറ, ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും യു ഡി എഫിൻ്റെ മെമ്പർമാർ, അതിലുപരി ഞങ്ങളുടെ സ്നേഹനിധികളായ നാട്ടുകാർ, പോഷക സംഘടന ഭാരവാഹികൾ, പ്രവർത്തകർ എല്ലാവരെയും ഈ വൈകിയ വേളയിൽ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് പ്രിയങ്കരനായ വാർഡ് പ്രസിഡന്റ് പി അബൂബക്കർ ഹാജി അവരെ ക്ഷണിച്ചു നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. ആദരണീയനായ നിങ്ങളെ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി സി ടി അഹമ്മദ് അലി സാഹിബ്, ഞങ്ങളുടെ പ്രിയങ്കരനായ എം എൽ എ എൻ എ നെല്ലിക്കുന്ന്, ഞങ്ങളുടെ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ടി അബ്ദുള്ള സാഹിബ്, മുഖ്യാതിഥിയായി എടുത്തിട്ടുള്ള നമ്മുടെ മുജീബ് മെട്രോ, മുബാറക് ഹസൈന റാജി, സി മുഹമ്മദ് കുഞ്ഞി ഹാജി തുടങ്ങി ഈ വേദിയിൽ എത്രയോ നേതാക്കന്മാരുണ്ട്. എൻ്റെ പ്രഗത്ഭരായ നേതാക്കന്മാരെ, വേദി സദസ്സിലുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരെ, നമ്മളിന്ന് ആദരിച്ച മെമ്പർമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമുക്കറിയാം ഇന്നലെ ഇവിടെ ഇവിടെ നാടിന് വേണ്ടി സമർപ്പിച്ച മെട്രോ മുഹമ്മദ് ഹാജി സൗദം, നമുക്കറിയാം ഇന്നലെ പാണക്കാട് ഹൈദരലി ശിഹാബുദങ്ങൾ ഇന്നലെ രാവിലെ 9 ഈ സൗദം നമുക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സാഹിബ് സ്വന്തം കെട്ടിടം നമുക്കും അതേപോലെ മുസ്ലിം ലീഗിനും സമസ്തക്കും, അതായത് സംശയങ്ങൾക്കും വേണ്ടി ഒരു 4-5 മുമ്പ് തന്നെ ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. ഏൽപ്പിച്ചിരുന്നുവെങ്കിലും അത് ഉദ്ഘാടനം സംശയ ഇസ്ലാമിക് സെൻറ്റർ വളരെ പെട്ടെന്ന് ഉദ്ഘാടനം കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് പലപ്പോഴും അദ്ദേഹം പറയുകയും പിന്നെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. എന്തോ അള്ളാഹുവിൻ്റെ അത് വിധിയായിരിക്കും. അദ്ദേഹം അതിന് ശേഷം നമ്മെ വിട്ടുകഴിഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദരജ ഉയർത്തിക്കൊടുക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ മരണത്തിന് ശേഷം എന്തോ ഒരു അള്ളാഹുവിൻ്റെ വിധിയായിരിക്കും ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അത് പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ആ സൗദം നമുക്ക് പാണക്കാട് ഹൈദരലി തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മെട്രോ മുഹമ്മദ് ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ മാത്രമല്ല, മൊത്തത്തിലും എല്ലാ സ്ഥലത്തും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പറയാനർഹിക്കഴിയാത്ത ഒരു പ്രവർത്തനം നടന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. കൂടുതൽ ഈ അവസരത്തിൽ ഞാൻ പറയുന്നില്ല. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നന്നായി കൊണ്ടുവരാൻ പ്രതിരോധം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സി ടി അഹമ്മദ് സാഹിബിനെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ വിട്ടുപോയിട്ടുള്ള നമ്മുടെ മണ്ഡലം എം എസ് എഫിന്റെ ട്രഷറർ ജബ്ബാർ ചിത്താരി, അതുപോലെ ഈ മഹത്തായ സ്മാരക സൗദം നിർമ്മിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായ സുബൈർ ബ്രിട്ടീഷ്, അതുപോലെ അതിന്റെ ട്രഷററായ ഹസൻ യാഫ,
നേതാവ് സൈനുദ്ദീൻ ടിവി മുസ്ലിം യൂത്ത് ലീഗ് നോർത്ത് ജിത്താരി ശാഖ പ്രസിഡന്റ് നിസാമുദ്ദീൻ എന്നിവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ അധ്യക്ഷത വഹിക്കുന്ന 22-ാം വാർഡ് മുസ്ലിം കമ്മിറ്റിയുടെ പ്രിയങ്കനായ പ്രസിഡന്റ് ഞാൻ പി അബൂബക്കർ അജ് സാഹിബ് അവരുടെ ബഹുമാന്യനായ പ്രസിഡന്റ് അജാനൂർ പഞ്ചായത്ത് യൂത്തിലേക്ക് സ്വാഗതം പറഞ്ഞ ബഹുമാന്യനായ സലീം ബാരിക്കാട്, ബഹുമാന്യനായ മുഖ്യാതിഥി ജനാബ് മുജീബ് മെട്രോ, മുസ്ലിം ലീഗിൻ്റെ പ്രിയങ്കരനായ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജനാബ് ടി അബ്ദുള്ള സാഹിബ്, ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ കാസർഗോഡ് എം എൽ എ ജനാബ് എൻ എ നെല്ലിക്കുന്നു, ബഹുമാന്യനായ ജില്ലാ സെക്രട്ടറി ജനാബ് കെ മുഹമ്മദ് കുഞ്ഞു സാഹിബ്, ബഹുമാന്യരായ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ജനാബ് 14 അബ്ദുറഹ്മാൻ അജ് സാഹിബ്, ട്രഷറർ ജനാബ് സി എം കാദറാജ് സാഹിബ്, പ്രസിഡന്റ് അജാനൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ജനാബ് മുബാറക്ക് അസൈനാറാജ് സാഹിബ്, മുസ്ലിം ലീഗ് നേതാവ് ജനാബ് സി മുഹമ്മദ് കുഞ്ഞു സാഹിബ്, അഭിവന്ദ്യരും ആദരണീയരുമായ പ്രിയങ്കരായ മുസ്ലിം ലീഗിൻ്റെയും പോഷകാനുബന്ധ സംഘടനയുടെയും പ്രിയങ്കരനായ നേതാക്കൾ, പ്രിയങ്കരനായ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് സെക്രട്ടറി ജനാബ് ടി ഡി കബീർ സാഹിബ്, മറ്റു സ്നേഹം നിറഞ്ഞ പ്രിയങ്കരായ ജനപ്രതിനിധികൾ, മറ്റു നമ്മുടെ പ്രിയങ്കരായ സഹോദരിമാരെ, സഹോദരന്മാരെ, ഇന്നലെ നമ്മുടെ അഭിവന്ദ്യനും ആദരണീയവുമായ പാണക്കാട് സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ആ പുണ്യ കയ്യാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മെട്രോ മുഹമ്മദാജി സ്മാരക സൗധം നോർത്ത് ചിത്താരി ലീഗ് ഹൗസ് ഇന്നലെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു. ഇന്ന് അതിനോടനുബന്ധിച്ചുള്ള ഒരു സമ്മേളനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിക്ക് സർവവിധ വിജയാശംസകളും നന്മകളും ഞാൻ നേരുകയാണ്. മെട്രോ മുഹമ്മദാജി സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നന്മ മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഒരാളെയും വേദനിപ്പിക്കുന്ന, അതല്ലെങ്കിൽ ആരെയും ദ്രോഹിക്കുന്ന ഒരു കാര്യവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവുകയില്ല. അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരിക്കുന്ന ആ മുഖം, 14-ാം രാത്രിയിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന ആ ആത്മാർത്ഥതയും, അതുപോലെ തന്നെ നല്ല പുഞ്ചിരിക്കുന്ന മുഖം നമുക്കറിയാം, നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് സർവശക്തന അള്ളാഹു പരലോകസുഖം നൽകുമാറാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. മുസ്ലിം ലീഗിനെ അദ്ദേഹം എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സമസ്തയെയും, അതുപോലെ തന്നെ പോഷകാനുബന്ധ സംഘടനകളെയും എല്ലാം തന്നെ, സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെല്ലാം തന്നെ ഏറ്റവും നല്ലൊരു മാതൃകാ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം, ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും മാതൃകയായിരുന്നു. അത് നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ആരുമറിയാതെ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നവരാര് എന്ന് നോക്കി ആരുടെ ശുപാർശയില്ലാതെ അദ്ദേഹം ഉദാരമായ സഹായം പാവപ്പെട്ട ആളുകൾക്ക് നൽകിയിരുന്നു എന്നുള്ളത്. ഇത്രമാത്രം സഹായിച്ച നേതാക്കൾ വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്ത ആ നന്മയ്ക്ക് അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഞാനൊരു നീണ്ട സംസാരത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ദുർഭരണത്തിനെതിരായി ജനദ്രോഹ നടപടികൾക്കെതിരായി വിധി എഴുതാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കാസർഗോട്ടിൽ നിന്ന് കഴിഞ്ഞ 31-ാം തീയതി ശബ്ദഭാഷ സംഗമഭൂമിയായ മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്ന് ബഹുമാനനായ മുൻ മുഖ്യമന്ത്രിയും
AICC ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ഇന്നത് പാലക്കാട് ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. നാടും നഗരവും ഇളക്കി മറിച്ചുകൊണ്ട് കേരളത്തിലെ നിരവധി ജാഥകൾ അതുപോലെ യാത്രകൾ നടന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇത്രമാത്രം ജനബാഹുല്യം കൊണ്ട് ഈ ജാഥ വിജയിച്ച ഒരു ചരിത്രം ഇതിനു മുമ്പുണ്ടായിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ ഈ സർക്കാരിനെ താഴെയിറക്കാനുള്ള ഒരു പ്രതിജ്ഞയാണ്. നാനാഭാഗങ്ങളിലും ഇത്ര ആവേശത്തോടുകൂടി ഈ കേരള ഐശ്വര്യ കേരള യാത്രയെ സ്വീകരിച്ചത് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ ഗവൺമെന്റിന്റെ ഐക്യ ജനാധിപത്യ മുന്നണി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരും. ഈ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയ കാലവും വൻകിട അതുപോലെ ചെറുകിട പദ്ധതികളും അതുപോലെ തന്നെ നമ്മുടെ പാവപ്പെട്ട ആളുകൾക്കുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും എല്ലാം നടപ്പാക്കിയിരുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിലാണ്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ നിയമനത്തിലുള്ള അട്ടിമറിയും സ്വന്തം താല്പര്യക്കാർക്ക് ഇവിടെ ഉദ്യോഗത്തിൽ നിയമനം നൽകുക, അങ്ങനെ അർഹരായ ആളുകളെ അവരെ അവഗണിക്കുക, ഇതുപോലുള്ള ഒരു നടപടികളുമായിട്ടാണ് ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായി ഒരു ശക്തമായ വിധി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വ്യക്തമാണ്. ഈ ആവേശം കാണുമ്പോൾ 23-ാം തീയതി ഈ ഐശ്വര്യ കേരള യാത്ര തലസ്ഥാനത്തേക്ക് എത്തിച്ചേരുകയാണ്. മഹാസമ്മേളനത്തോടുകൂടി 23-ാം തീയതി നമ്മുടെ ഇന്ത്യയുടെ പ്രിയങ്കരനായ കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ആ സമ്മേളനം, 100,000-ൽ പേര ആളുകൾ പങ്കെടുക്കുന്ന ആ മഹാസമ്മേളനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു അധ്യായം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾക്കകം പ്രഖ്യാപിക്കും. ഓരോ വാർഡിലും സജീവമായി ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ അതുപോലെ തന്നെ എല്ലാവരും പരസ്പരം കൂടി ആലോചിച്ചുകൊണ്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഓരോ വീടും കയറി ഇറങ്ങിക്കൊണ്ട് സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി കാസർഗോഡ് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണി പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിൽ ഏതാണ്ട് 100-ഓളം സീറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ സർക്കാരിനെ അധികാരം നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും ഒന്നുകൂടി നേർന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിച്ചുകൊണ്ട് സസന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്.